കണ്ടകശ്ശേരി കൊണ്ടേ പോകൂ എന്നാണ് മലയാളത്തിലെ ഒരു പഴഞ്ചൊല്ലുള്ളത്. കാരണം സി പി എമ്മിന് ആകപ്പാടെ കണ്ടകശ്ശേരിയാണ്. നമുക്കറിയാം ശബരിമല യുവതീ പ്രവേശന വിധി, അതുമായി ബന്ധപ്പെട്ട് തിടുക്കത്തിൽ ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ കയറ്റാനുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും വ്യഗ്രത, ഇതെല്ലാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയത് 8 പണിയാണ്. 20 19 എടുത്തും തലയിൽക്കൂടെ മുണ്ടിട്ടുകൊണ്ട് ഓടേണ്ട അവസ്ഥ വന്നു. ആകപ്പാടെ ഒന്ന് പച്ച പിടിച്ച് നിന്നത് ഏതായാലും തുച്ഛമായ വോട്ടിനാണെങ്കിലും എവിടെയെങ്കിലും ഈ കേരളത്തിൽ വിപ്ലവ ഭൂമിയിൽ ആലപ്പുഴ വിപ്ലവത്തിൻ്റെ ഈറ്റില്ലത്തിലെങ്കിലും ഒരു തരി കനലിയോടുകൂടി എ എം ആരിഫ് ലോക്സഭയിലേക്കെത്തി. കാരണം ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്തകൾ അത്ര ആശ്വാസമല്ല സി പി എമ്മിന്. ആ ഒരു തരി കൂടി കെടാൻ പോകുന്നു, ആ ഒരു തരി കനൽ കെടാൻ പോകുന്നു എന്ന ഒരു വലിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സി പി എമ്മിൻ്റെ ലോക്സഭയിലെ ഒരു തരി കനലും കെടുന്നു. എ എം ആരിഫ് എം പി മുസ്ലിം ലീഗിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്ന സുപ്രധാനമായ ഒരു വാർത്തയാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. സി പി എമ്മിന് കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്കുള്ള ഒരു തരിക്കനൽ എ എം ആരിഫ് മുസ്ലിം ലീഗിലേക്ക് പോയേക്കുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുന്നു. ആരിഫിനെ കുറ്റപ്പെടുത്തി സി പി എം സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട് കൂടിയായപ്പോൾ ഇനി അത് വളരെ വേഗത്തിലാകുമെന്ന തരത്തിലേക്കുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കെ എസ് യു നേതാവായിരുന്ന എ എം ആരിഫ് എസ് എഫ് ഐയിലൂടെയാണ് സി പി എമ്മിൻ്റെ സി പി എമ്മിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത്. തുടർന്ന് അരൂർ എം എൽ എ ആയി, ഇപ്പോൾ ആലപ്പുഴ എം പി ആണ്. സി പി ഐ എമ്മിൻ്റെ ആലപ്പുഴ ജില്ലയിലെ ഒരു ജനകീയ മുഖമെന്നൊക്കെ പറഞ്ഞ് സി പി എം അവതരിപ്പിച്ചു. പക്ഷേ കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് ആലപ്പുഴയിൽ സി പി എമ്മിന് ജയിച്ചു കയറാൻ സാധിച്ചത്. വളരെ തുച്ഛമായ മാർജിനിലാണെങ്കിലും സി പി എമ്മിൻ്റെ മാനം കാത്തത് എ എം ആരിഫാണ്. അരൂരിൽ കെ ആർ ഗൗരിയമ്മയെ മലർത്തിയടിച്ച് അരൂരിൽ ചെങ്കൊടി പാറിച്ച എ എം ആരിഫ് പക്ഷേ അവസാനം വന്നപ്പോഴത്തേക്കും മണ്ഡലം ഒന്നും ശ്രദ്ധിക്കാതെ കടുത്ത വിമർശനത്തിന് പാർട്ടി പ്രവർത്തകർക്കുള്ളിൽ തന്നെ അനഭിമിതനായി മാറി. അതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ച് ജയിക്കേണ്ടിയിരുന്ന മികച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്ന യുവ നേതാവായിരുന്ന മനു സി പുളിക്കലാണ്. അദ്ദേഹത്തിന് എ എം ആരിഫ് വരുത്തി വെച്ച ചില നിരുത്തരവാദിത്തപരമായ സമീപനങ്ങൾ കാരണം അദ്ദേഹത്തിന് കപ്പിനും ചുണ്ടിനും ഇടയിൽ അദ്ദേഹത്തിന് അരൂരിലെ എം എൽ എ സ്ഥാനം നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ അദ്ദേഹത്തിന് വീണ്ടും സമയമുണ്ടാകും, പാർട്ടി അദ്ദേഹത്തെ വീണ്ടും ആ ഒരു ഉദ്യമത്തിന് നിയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ എ എം ആരിഫ് ഇപ്പോൾ മുസ്ലിം ലീഗിലേക്ക് പോകുന്നു എന്ന വളരെ സുപ്രധാനമായ കാര്യമാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം, പാർട്ടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗവും പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കടുത്ത അനിഷ്ടക്കാരനുമായ ആരിഫ് അരൂർ നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ പരസ്യ വിമർശനത്തിന് ഇരയായിരുന്നു. ഇപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടിൽ ആരിഫിനെ അരൂരിലെ തോൽവിയിൽ പ്രതിസ്ഥാനത്ത് നിർത്തിക്കഴിഞ്ഞു. ആരിഫ് മുസ്ലിം ലീഗുമായി 2 ഇതിനോടകം തന്നെ ചർച്ച അനൗദ്യോഗികമായി നടത്തിയിട്ടുണ്ടെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരിഫ് ലീഗിലെത്തുമെന്ന ഒരു സുപ്രധാനമായ വാർത്ത. കാരണം 1-2 കൂടി മാത്രമേ ഉള്ളൂ ഇനി കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ. ആ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ എ എം ആരിഫ് ഒരുപക്ഷെ കോണി അടയാളത്തിൽ അരൂരിൽ എന്ന് പറഞ്ഞാൽ മുസ്ലിം ബെൽറ്റ് വോട്ടുകൾ, മുസ്ലിം വോട്ട് ഷെയർ കൃത്യമായിട്ടുള്ള ഒരു മണ്ഡലമാണ്, തീരദേശ മണ്ഡലമാണ്. മുസ്ലിം സമുദായത്തിന് വളരെ നിർണായകമായ സ്വാധീനമുണ്ട്. എ എം ആരിഫിന് സാമുദായിക സമവാക്യങ്ങൾക്കപ്പുറത്തേക്ക് ഷാനിമോൾ ഉസ്മാൻ അല്ലായിരുന്നു എന്ന് സ്ഥാനാർത്ഥിയെങ്കിൽ ഒരുപക്ഷെ ഇടതുപക്ഷം ഇത്തവണയും ജയിക്കേണ്ട ഒരു മണ്ഡലമാണ് അരൂർ. പക്ഷേ അവിടെ ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ നടന്നിരുന്നു. അങ്ങനെയാണ് മനു സി പുളിക്കലിന് അവിടെ പരാജയപ്പെടേണ്ടി വരുന്നത്. ഷാനിമോൾ ഉസ്മാൻ, അതായത് രാഷ്ട്രീയത്തിൽ അതീതമായി മുസ്ലിം എന്ന ഒരു കമ്മ്യൂണൽ ആസ്പെക്റ്റ് വർക്കൗട്ട് ആയ ഒരു മണ്ഡലമാണ് അരൂർ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി അരൂരിൽ ഒരുപക്ഷെ കോണി അടയാളത്തിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി എ എം ആരിഫ് മത്സരിച്ചേക്കാം എന്ന വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. 2 ലീഗ് നേതൃത്വവുമായി എ എം ആരിഫ് ഇത് സംബന്ധിച്ച് അനൗദ്യോഗികമായി ചർച്ച നടത്തി എന്ന കാര്യമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിന് ആരിഫിനെ പിന്തുണയ്ക്കാൻ മറ്റു ചില പ്രധാന മുസ്ലിം സംഘടനകളുമുണ്ട്. ചില മുസ്ലിം സമുദായ സംഘടനകളുടെ പിന്തുണയും ഈ ഒരു കാര്യത്തിൽ ലീഗിലേക്കുള്ള ചേക്കേറാൻ ആരിഫിന് പിന്തുണ നൽകുന്നുണ്ട്. എം പി ആയ ആരിഫ് ലീഗിലേക്ക് മാറിയാൽ കൂറുമാറ്റ നിയമം ബാധകമാകില്ല എന്ന ഒരു പോസിറ്റീവ് വശം കൂടി ഈ ഒരു കാര്യത്തിൽ ഉണ്ട്. അതും കൂടി നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. ആകെ 3 പേരിന് മരുന്നിന് 3 സി പി എമ്മിന് ലോക്സഭയിലുള്ളത്. അതിൽ ഒരാൾ പോയാലും നിയമവിധേയമാകും. വി എസ് അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് തോറ്റതിന് കാരണക്കാരനായി കണ്ട് വി എസ് തന്നെ പണ്ട് മാറ്റി നിർത്തിയ മുൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സി വി ചന്ദ്രബാബുവിനെ എ എം ആരിഫിൻ്റെ പകരക്കാരനായി പിണറായി വിജയൻ പല വേദികളിലും അവതരിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന ഒരു വലിയ പ്രസക്തമായ കാര്യങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ പിണറായിക്ക് എ എം ആരിഫിനോട് യാതൊരു താല്പര്യവുമില്ല. പിണറായിയുടെ
തികഞ്ഞ അപ്രീതിക്ക് പാത്രമായിരിക്കുന്നു എ എം ആരിഫ്. അതുകൊണ്ട് തന്നെ ആരിഫിനെതിരെ അരൂരിലെ തോൽവിയുമായി ബന്ധപ്പെട്ട ആരിഫിനെതിരെ കടുത്ത ഭാഷയിലുള്ള റിപ്പോർട്ടിംഗാണ് സംസ്ഥാന കമ്മിറ്റിയിൽ നടന്നത്. ഇതെല്ലാം ആരിഫിനെ വളരെയേറെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് വട്ടം അനൌദ്യോഗികമായി മുസ്ലിം ലീഗ് നേതൃത്വവുമായി എ എം ആരിഫ് ചർച്ച നടത്തി കഴിഞ്ഞു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ലീഗ് പാളയത്തിലേക്ക് എ എം ആരിഫ്, അതായത് സി പി എമ്മിൻ്റെ കേരളത്തിലെ ഏക ഒരു തരി കനൽ അണഞ്ഞ് യു ഡി എഫിൻ്റെ ലീഗിൻ്റെ പാളയത്തിലേക്ക് എത്തിച്ചേരുമെന്ന വളരെ സുപ്രധാനമായ വാർത്തയാണ് നമുക്കിപ്പോൾ പറയുവാൻ ഉള്ളത്.